താവം റെയിൽവേ മേൽപ്പാലം അറ്റകുറ്റപ്പണിക്കായി അടച്ചു. താവം പഴയങ്ങാടി മേഖലയിൽ യാത്രാക്ലേശം രൂക്ഷമായി. പാപ്പിനിശ്ശേരി മേൽപ്പാലവും താവം മേൽപ്പാലവും ഡിസംബർ 20 മുതൽ അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിടുമെന്ന് അധികൃതർ നേരത്തെ അറിയിച്ചിരുന്നു. പഴയങ്ങാടി താവം പാപ്പിനിശ്ശേരി മേൽപ്പാലം അറ്റകുറ്റപ്പണികൾക്കായി അടച്ചു. തിങ്കളാഴ്ച മുതൽ ഒരു മാസത്തേക്കാണ് പാലം അടച്ചത്. പാലത്തിന്റെ സ്പാനുകൾക്കിടയിലെ ഇരുമ്പ് കവചം നേരത്തെ പൊട്ടിയിരുന്നു. ഇത് മാറ്റിസ്ഥാപിക്കുന്ന പ്രവൃത്തിയാണ് നടക്കുന്നത്. യാത്രാ ദുരിതം രൂക്ഷമാകും. പ്രവൃത്തി 2 ആഴ്ചക്കകം പൂർത്തിയാക്കാൻ സാധിക്കും. താവം ഭാഗത്ത് ബസ്സുകൾ പാലത്തിന് ഇരുവശത്തും നിർത്തി ഷട്ടിൽ സർവീസ് നടത്തുന്നുണ്ട്. ചെറുവാഹനങ്ങൾ താവം വേട്ടക്കുരുമകൻ ക്ഷേത്രം റോഡ് വഴി കടന്നുപോകുന്നുണ്ടെങ്കിലും ഗതാഗത കുരുക്ക് രൂക്ഷമാണ്. പഴയങ്ങാടി ഭാഗത്തേക്ക് പോകേണ്ട യാത്രക്കാർ താവത്തിറങ്ങി 1 കിലോമീറ്റർ നടന്നുപോകേണ്ട അവസ്ഥയുമുണ്ട്. ഗതാഗത നിയന്ത്രണത്തിനായി ആവശ്യത്തിന് ട്രാഫിക് പോലീസിനെ നിയമിച്ചില്ല എന്ന ആക്ഷേപവും ഉയർന്നുവരുന്നുണ്ട്. ഉദ്ഘാടനം കഴിഞ്ഞ് 3 വർഷത്തിനകം പാലം അറ്റകുറ്റപ്പണി നടത്താൻ ഇടയാക്കിയത് പാല നിർമ്മാണത്തിൽ അപാകത ഉണ്ടായിട്ടുണ്ട് എന്നതിന്റെ തെളിവാണെന്ന് ജനങ്ങൾ പറയുന്നു. ഒരു പോലീസ് അധികാരികൾ പറഞ്ഞു കൊടുക്കാനോ അങ്ങനെയുള്ള ഒരു സംവിധാനം ഒരുക്കാതെയാണ് ഈ റോഡ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെതിരെ ഒരു വെറും 3 വർഷം മാത്രമേ ഈ പാലം എടുത്തിട്ടായി. അതിനു മുന്നേ അതിൻ്റെ തൂണുകൾക്ക് പോലും ബലക്ഷണമുണ്ട് എന്നാണ് ഇന്നത്തെ പത്രത്തിൽ വായിക്കാൻ സാധിച്ചിട്ടുള്ളത്. അത് എത്രയും വേഗം ഇതിനുള്ള ഒരു ശാശ്വതമായ ഒരു പരിഹാരം, ഈ ജനങ്ങൾക്ക് പോകാനും വരാനുമുള്ള ശാശ്വതമായ പരിഹാരം കണ്ടെത്തേണ്ടത് നമ്മുടെ സർക്കാരിൻ്റെയും ഈ പഞ്ചായത്തിൻ്റെയും ഉത്തരവാദിത്തമാണ്. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി.